നമസ്കാരം. സർവീസ് ടാക്സ് അടയ്ക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ 12 പ്രമുഖ സിനിമാ താരങ്ങൾക്കെതിരായ അന്വേഷണം കടുപ്പിക്കും. സംസ്ഥാന നികുതി വകുപ്പിന്റെ GST ഇന്റലിജൻസ് വിഭാഗമാണ് അന്വേഷണം ആരംഭിച്ചത്. നിർമ്മാതാക്കളുടെ പരാതിയിന്മേലാണ് അന്വേഷണം ആരംഭിച്ചത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. GST ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ 3.5 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ നടനെതിരെ എറണാകുളം ജില്ലാ ഇന്റലിജൻസ് വിഭാഗം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു. വെട്ടിച്ച നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് താരങ്ങൾക്ക് കൈമാറി. ആദ്യമേ നടനെതിരെയാകും അന്വേഷണം. അന്വേഷണ കാലപരിധിയിൽ 25 സിനിമകളിൽ അഭിനയിക്കുകയും 15 സിനിമകൾക്ക് മുൻകൂർ പണം വാങ്ങുകയും ചെയ്ത നടന്റെ GST കുടിശ്ശിക ചൂണ്ടിക്കാട്ടി നൽകിയ നോട്ടീസ് അവഗണിക്കുകയും അതിനുശേഷം 6 ആഡംബര വാഹനങ്ങൾ വാങ്ങുകയും ചെയ്തതോടെയാണ് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സിനിമകളിൽ അഭിനയിക്കാൻ വൻതുക പ്രതിഫലം വാങ്ങുന്ന നടന്മാർ കൃത്യമായി GST അടയ്ക്കുന്നില്ലെന്നാണ് പരാതി. അതുകൊണ്ട് തന്നെ ഈ തുക ഇളവ് ചെയ്ത് നികുതി റിട്ടേൺ യഥാസമയം സമർപ്പിക്കാൻ കഴിയുന്നില്ലെന്ന നിർമ്മാതാക്കളുടെ പരാതിയാണ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. GST നിയമപ്രകാരം സിനിമയുമായി ബന്ധപ്പെട്ട അഭിനയം, സംഗീതം, നിർമ്മാണം, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡബിംഗ്, മിക്സിംഗ് തുടങ്ങിയ സർവീസ് മേഖലകളിൽ നിന്നും വർഷം 20 ലക്ഷം രൂപയിൽ അധികം വരുമാനം നേടുന്നവർ GST അടയ്ക്കണമെന്നാണ് നിയമം. 2017-2021 വർഷങ്ങളിലെ സിനിമാ നിർമ്മാണത്തിന്റെ ആകെ ചെലവും ഓരോ നടന്മാർക്കും നൽകിയ പ്രതിഫല തുകയുടെ കൃത്യമായ കണക്കുകളും നിർമ്മാതാക്കളോട് ആരാഞ്ഞ നികുതി വകുപ്പ് ഈ തുക ലഭിച്ച നടന്മാരുടെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച ശേഷമാണ് നികുതി അടവിൽ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയത്. തുടർച്ചയായ വർഷങ്ങളിൽ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയവർക്കെതിരെ മാത്രമാണ് നടപടികൾ. സേവന നികുതി വെട്ടിപ്പ് ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും നോട്ടീസ് നൽകിയ ശേഷവും നികുതി അടയ്ക്കാൻ തയ്യാറാകാത്ത 12 പേർക്കെതിരെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. നികുതി വകുപ്പ് IB വിഭാഗത്തിന്റെ എറണാകുളം ജില്ലാ ടീമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം ഇന്ത്യൻ സിനിമാ ലോകത്തെ മികവുറ്റ സിനിമകളാണ് മലയാളത്തിൽ നിന്നും ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി സിനിമാ ലോകത്തെ ഒന്നടങ്കം തകർത്തെങ്കിലും തിരിച്ചുവരവിന്റെ പാതയിലാണിപ്പോൾ. പ്രമുഖരുടെ അടക്കം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചതോടെ താരങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരികയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന മലയാള നടന്മാരുടെ ലിസ്റ്റ് IMDB പുറത്തുവിട്ടിരിക്കുകയാണ്. താരരാജാക്കന്മാർ മുതൽ യുവ നടന്മാരെല്ലാം ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. താരരാജാക്കന്മാർ തന്നെ 1-ാം സ്ഥാനത്താണ്. താരങ്ങളുടെ പ്രതിഫലം പറയുമ്പോൾ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ആയിരിക്കും. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം മോഹൻലാലിനാണ്. പുതിയ സിനിമകൾക്ക് താരം പ്രതിഫലം കൂട്ടിയെന്ന് മുൻപൊരു റിപ്പോർട്ടിൽ വന്നിരുന്നു. ഇപ്പോൾ വരുന്ന കണക്കുകളിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി 8 കോടി മുതൽ 17 കോടി വരെ മോഹൻലാൽ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടേതായി വളരെ കുറച്ച് സിനിമകളെ പുറത്തിറങ്ങിയുള്ളൂ. മാത്രമല്ല 4 കോടി മുതൽ 8.5 കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വാങ്ങിക്കുന്ന തുക. വാപ്പയ്ക്കൊപ്പം പ്രതിഫലം ദുൽഖറും വാങ്ങുന്നുണ്ട്. താരാചക്കന്മാർക്ക് ശേഷം ഈ ലിസ്റ്റിൽ 3-ാമത് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ഏകമകനും യുവ നടനുമായ ദുൽഖർ സൽമാനാണ്. ബോളിവുഡിലടക്കം ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് തിളങ്ങി നിന്ന ദുൽഖറിന് പിതാവിനോളം പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. 3 മുതൽ 8 കോടിയോളമാണ് DQ ഓരോ സിനിമകൾക്കും വാങ്ങിക്കുന്നത്. അടുത്ത താരരാജാവ് എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. അഭിനയത്തിന് പുറമെ സംവിധാനവും നിർമ്മാണവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പൃഥ്വിക്ക് 3 മുതൽ 7 കോടി വരെയാണ് പ്രതിഫലം. റിയലിസ്റ്റിക് സിനിമകളിലൂടെ വിപ്ലവകരമായ വിജയം നേടി എടുത്ത ഫഹദ് ഫാസിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി 3.5 മുതൽ 6 കോടി വരെയാണ് വാങ്ങിക്കുന്നത്. കഴിഞ്ഞ വർഷം മാലിക് എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. പ്രതിഫലത്തുകയുടെ ലിസ്റ്റിൽ 6-ാം സ്ഥാനം നിവിൻ പോളിക്കാണ്. അണിയറിൽ നിരവധി സിനിമകളാണ് നിവിനുള്ളത്. 3-നും 6-നും ഇടയിലാണ് നിവിൻ പോളിയുടെ പ്രതിഫലം. 3 കോടി വാങ്ങിയാണ് ജനപ്രിയ നായകൻ ദിലീപ് അഭിനയിക്കുന്നത്. സൂപ്പർ ഹീറോ സിനിമകളിലടക്കം അഭിനയിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ടോവിനോ തോമസ് 1.5 കോടി മുതൽ 3 കോടി വരെ വാങ്ങിക്കുന്നുണ്ട്. ലിസ്റ്റിൽ 10-ാം സ്ഥാനം നടൻ കുഞ്ചാക്കോ ബോബനാണ്. 1.5 കോടിയാണ് നടന്റെ പ്രതിഫല തുക. ആസിഫ് അലി, ജയസൂര്യ, ബിജു മേനോൻ, ഷെയ്ൻ നിഗം, പ്രണവ് മോഹൻലാൽ, ജയറാം, ഉണ്ണി മുകുന്ദൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ആന്റണി വർഗീസ്, ജോജു ജോർജ്, സണ്ണി വെയിൻ, റോഷൻ മാത്യു, കാളിദാസ് ജയറാം, മുകേഷ്, ലാൽ എന്നിങ്ങനെയുള്ള താരങ്ങളാണ് പിന്നെ ലിസ്റ്റിലുള്ള മറ്റ് താരങ്ങൾ. നടൻ ലാലിൽ എത്തുമ്പോൾ അത് 25 ലക്ഷമായി ചുരുങ്ങിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.